ഹലോ, നമസ്കാരം. രഞ്ജിത്ത്, ഇന്ന് പാലക്കാടിനെ കുറിച്ചാണ്. പാലക്കാട് അറിയാമല്ലോ, പാലക്കാട് നിയമസഭാ മണ്ഡലത്തിനെ കുറിച്ച്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, ഷാഫി പറമ്പിൽ MLA വടകരയിൽ പോവുകയും ജയിക്കുകയും പിന്നെ MP ആവുകയൊക്കെ ചെയ്തല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു പരിപാടി നിർത്തണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം, പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. കാരണം ഖജനാവിന് കോടികളാണ് നഷ്ടമുണ്ടാക്കുന്നത്. MPയോ MLAയോ ഒക്കെ ആയിട്ട് ഒരു സ്ഥാനത്തിലിരിക്കുന്ന ആളുകളെ മറ്റൊരു സ്ഥാനത്തേക്ക് മത്സരിക്കാൻ അനുവദിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ കാലങ്ങളായിട്ട് തുടർന്നു പോകുന്ന ഒരു ചടങ്ങാണിത്. സോ നമുക്കിതിൽ വേറെ മാർഗമൊന്നുമില്ല. നമുക്ക് പാലക്കാടും വയനാട്ടിലും അതുപോലെ തന്നെ നമ്മുടെ അസംബ്ലി മണ്ഡലമായിട്ടുള്ള ചേലക്കരയിലും ഇത് തന്നെയാണ് വരാൻ പോകുന്നത്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ പാലക്കാടിനെ കുറിച്ച് മാത്രം എന്തായാലും ഡിസ്കസ് ചെയ്യാം. എന്തായിരിക്കും പാലക്കാട് നടക്കാൻ പോകുന്നത്? പാലക്കാട് വളരെ രസകരമാണ് അവരുടെ വോട്ടിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ പാലക്കാട് ആര് സ്ഥാനാർത്ഥിയാവും എന്നുള്ള കാര്യത്തിൽ വലിയ കൺഫ്യൂഷനുണ്ട്. കൺഫ്യൂഷൻ ഉണ്ടാവുകയും വേണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകൾ, അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ തൽക്കാലം ഞാൻ ആ പാറ്റേൺ എടുക്കുന്നില്ല, കാരണം അത് ഒരല്പം ഡിഫറൻ്റ് ആണ്. നമുക്ക് അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ മാത്രം എടുത്തു നോക്കാം. കഴിഞ്ഞ 3 തവണയായിട്ട് അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നത് ഷാഫി പറമ്പിൽ എന്ന വളരെ ശക്തനായ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ്. ശക്തനെന്ന് പറയാൻ കാരണം, ഒരു പക്ഷേ കോൺഗ്രസിൽ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ശക്തനായ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ അത് ഷാഫി പറമ്പിലാണെന്ന് തന്നെ സമ്മതിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് വളരെ ശക്തനായ സ്ഥാനാർത്ഥിയാണ് ഷാഫി പറമ്പിൽ. അതുതന്നെയാണ് അടുത്ത ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ഏറ്റവും വലിയ അടിയാവാൻ പോകുന്നത്. കാരണം ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെ അവിടെ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് വേറൊരു സ്ഥാനാർത്ഥിയെ നിർത്താനാണ് കോൺഗ്രസ് ശ്രമിക്കാൻ പോകുന്നത്. എന്താണ് ഷാഫി പറമ്പിലിന് ആക്ച്വലി പാലക്കാട് മണ്ഡലത്തിൽ സംഭവിച്ചിട്ടുള്ളത് വോട്ടിംഗ് പാറ്റേണിൻ്റെ കാര്യത്തിൽ എന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ ജയിക്കുന്നത് നമ്മുടെ മെട്രോമാൻ ശ്രീധരനോടാണ്, BJPയുടെ ശ്രീധരനോട്. വളരെ ചെറിയ ഒരു മാർജിനിലാണ് അദ്ദേഹം ജയിച്ച് കയറുന്നത്. അന്ന് ഷാഫി പറമ്പിലിന് കിട്ടിയത് 38.06% വോട്ടുകളാണ്. അതായത് 38.06% വോട്ടുകളാണ് കോൺഗ്രസ്സിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. ഷാഫി വളരെ ശക്തനായ സ്ഥാനാർത്ഥിയായിരുന്നു. അത്യാവശ്യം വേണമെങ്കിൽ ഇടതുതരംഗം എന്ന് പറയാവുന്ന ഒരു സന്ദർഭമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ പാലക്കാടിനെ അത് ബാധിച്ചിട്ടില്ല. പക്ഷേ മെട്രോമാൻ ശ്രീധരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണൽ ഇമേജ് അദ്ദേഹത്തെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതായത് ശ്രീധരനെ അഥവാ BJPയെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. 35.34% വോട്ടുകൾ അദ്ദേഹം നേടുകയുണ്ടായി. അപ്പോൾ അതായത് വളരെ ചെറിയ, ഏകദേശം ഒരു 2.5% വോട്ടിൻ്റെ ഡിഫറൻസിൽ മാത്രമാണ് നമ്മളുടെ ഷാഫി പറമ്പിൽ ജയിച്ച് കയറുന്നത് എന്നുള്ളതാണ്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത് CPMൻ്റെ വോട്ട് ശതമാനം എന്ന് പറയുന്നത് 25.6% മാത്രമായിരുന്നു എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കാണ്. ഇനി അതിനു മുന്നത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് നടന്നതെന്ന് നോക്കാം. ഷാഫി പറമ്പിലിന് ഭൂരിപക്ഷവും കൂടുതലായിരുന്നു, വോട്ടിംഗ് ശതമാനവും കൂടുതലായിരുന്നു. 41.77% വോട്ടുകൾ അന്ന് ഷാഫി പറമ്പിലിന് അഥവാ കോൺഗ്രസ്സിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അന്ന് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയായ BJPയിലെ ശോഭ സുരേന്ദ്രൻ 29.08% വോട്ടുകളും നേടിയിട്ടുണ്ട്. ശോഭ സുരേന്ദ്രൻ വലിയ ഒരു മാറ്റമാണ് കൊണ്ടുവന്നത്. കാരണം അതിനു മുമ്പുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിൽ നിന്ന് 10% വോട്ടുകൾ BJPക്ക് വർദ്ധിപ്പിച്ച് കൊണ്ടുവരാൻ ശോഭ സുരേന്ദ്രൻ അന്ന് കഴിഞ്ഞു. കാരണം 19.9% വോട്ടുകൾ മാത്രമാണ് BJPക്ക് അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ അവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ ഇവിടെ ഒബ്സർവ് ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം BJPയുടെ വോട്ടിംഗ് ശതമാനത്തിലുണ്ടാകുന്ന ക്രമാനുഗതമായിട്ടുള്ള വർധനമാണ്. അതായത് 19% നിന്ന് 29% പിന്നീട് അത് 35.5% വർദ്ധിക്കുന്നു 3 തെരഞ്ഞെടുപ്പുകളിലായിട്ട്. അതേസമയം കോൺഗ്രസിൻ്റെ വോട്ടിംഗ് ശതമാനം 42.44 ഉണ്ടായിരുന്നിടത്ത് നിന്ന് 41 കുറയുകയും പിന്നീട് 38% കുറയുകയും ചെയ്തിരിക്കുകയാണ്. അതേസമയം CPMൻ്റെ വോട്ടിംഗ് ശതമാനമാവട്ടെ, 35% ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് അത് പിന്നീട് 28 പിന്നീട് അത് 25 താഴേക്ക് വന്നിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള, കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളുടെ മുന്നിൽ ലഭ്യമാണ്. BJP വളരെ കൃത്യമായിട്ടുള്ള പ്രോഗ്രഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റു 2 പാർട്ടികളും അവരുടെ വോട്ടിംഗ് ശതമാനം കൃത്യമായി താഴേക്ക് കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു.
ഇതിൽ നിന്ന് എന്താണ് അർത്ഥമാക്കുന്നത്? ഇത് വെറുതെ ഒന്ന് എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്താൽ, കാര്യമായിട്ടുള്ള അനാലിസിസ് ഒന്നും ഇല്ലാതെ വെറുതെ ഒന്ന് എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്താൽ മാത്രം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പായിക്കോട്ടെ എന്തുമായിക്കോട്ടെ വളരെ ഈസിയായിട്ട് ബി ജെ പിക്ക് ജയിച്ച് കയറാവുന്നതേ ഉള്ളൂ. കാരണം ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ അങ്ങനെ അറപ്പ് മാറിയിട്ടുള്ള 35% ആളുകൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഇനി അതിനെ ഒരു 5% കൂടി വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പ്രത്യേകിച്ചും ബി ജെ പി കേന്ദ്രം ഭരിക്കുന്ന ഈ അവസ്ഥയിൽ ബി ജെ പിക്ക് കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ, ഒരു ലോക്സഭാ സീറ്റിൻ്റെ അക്കൗണ്ട് അടക്കം തുറക്കാൻ സാധിച്ചിരിക്കുന്ന ഈ വേളയിൽ, ചുരുക്കി പറഞ്ഞാൽ ബി ജെ പിക്കുള്ള എല്ലാ സാഹചര്യങ്ങളും, അക്കൗണ്ട് തുറക്കാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും ഇന്ന് പാലക്കാട് ലഭ്യമാണ് എന്നുള്ളതാണ് സത്യം. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ബി ജെ പി അക്കൗണ്ട് തുറക്കാതെ പോകാം എന്നുള്ളതാണ് ചർച്ച ചെയ്യാനുള്ളത്. കാരണം ബി ജെ പി ഇപ്പോഴത്തെ ഒരു ഈ കണക്കിൻ്റെ കളികൾ വെച്ചുകൊണ്ട് ബി ജെ പി വളരെ ഈസി ആയിട്ട്, വളരെ ഈസി അല്ലെങ്കിലും ബി ജെ പി ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനിയിപ്പോൾ എങ്ങനെയാണ് ബി ജെ പി ജയിക്കാതിരിക്കാൻ സാധ്യതയുള്ളത്? അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം, കോൺഗ്രസിൻ്റെ ഒരു വളരെ നല്ല സ്ഥാനാർത്ഥി, ഒരു മികച്ച സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. മികച്ച സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ്. ഒരുപാട് പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ശ്രീ വി ടി ബലറാമിൻ്റെ പേരും ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പേരും രമേശ് പിഷാരടിയുടെ പേര് പോലും അദ്ദേഹം നിഷേധിക്കുകയുണ്ടായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് പോലും അവിടെ ഉയർന്നു കേൾക്കുകയുണ്ടായി. എന്തൊക്കെ പറഞ്ഞാലും വളരെ കൃത്യമായ ഇമേജുള്ള, രാഷ്ട്രീയത്തിൽ ശക്തനാണ് എന്ന് നമുക്ക് തോന്നുന്ന ഒരാളെ, പ്രത്യേകിച്ച് ന്യൂ ജനറേഷനിലുള്ള ഒരാൾ തന്നെ വേണ്ടി വരും. കാരണം ഷാഫി പറമ്പിലെ പോലെ ഒരാൾക്ക് ഉള്ള റീപ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വി ടി ബൽറാം നല്ലൊരു ചോയ്സ് തന്നെയാണ്. രാഹുൽ മുങ്കൂട്ടത്തിലും നല്ല ചോയ്സ് തന്നെയാണ്. ഇവരിൽ ആരെങ്കിലും ആയിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവരിൽ ആരെങ്കിലും ആണെങ്കിൽ ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെക്കാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിൽ തന്നെ കഴിഞ്ഞ തവണ മത്സരിച്ച ഡോക്ടർ സരിനെ പോലുള്ള ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ, യുവനിരയിലുള്ള ശക്തരായിട്ടുള്ള ആളുകളെ മുന്നോട്ട് കൊണ്ടുവന്ന് വളരെ ശക്തമായ ഒരു പ്രചാരണം അഴിച്ചുവിടുക തന്നെ വേണ്ടിവരും കോൺഗ്രസ്. അത് വളരെ റൂട്ട് ലെവലിൽ നിന്ന് ചെയ്യുക തന്നെ വേണ്ടിവരും. എങ്കിൽ മാത്രമാണ് കോൺഗ്രസ്സിന് ഒരു സാധ്യതയുള്ളത്. അതും സാധ്യത മാത്രമാണ്. കാരണം ബി ജെ പിക്ക് അവിടെ റൂട്ട് ലെവലിൽ വളരെ ശക്തമായിട്ടുള്ള അടിത്തറയുണ്ട്. അവർ വളരെ കൃത്യമായിട്ടുള്ള സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട്. അടുത്തൊരു പോയിന്റ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് തന്നെയാണ്. ബി ജെ പിയും വളരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നാൽ മാത്രമാണ് ബി ജെ പിക്കും വോട്ടുകൾ പോൾ ചെയ്തെടുക്കാൻ സാധിക്കുക. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏകദേശം യു ഡി എഫും ബി ജെ പിയും സമാസമം എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇടതുപക്ഷം ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ശക്തനായ ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി വരുമ്പോൾ ഈ കണക്കുകളെല്ലാം തന്നെ ഒരു പക്ഷേ അയാൾക്ക് തെറ്റിക്കാൻ കഴിഞ്ഞേക്കാം. കാരണം ഇപ്പോഴും കേരളത്തിൽ ഇടതുപക്ഷത്തെ ഒരു മണ്ഡലത്തിലും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുള്ള, താല്പര്യമുള്ള ഒരുപാട് ആളുകൾ, മനസ്സിൽ ഇടതുപക്ഷമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ക്ലീൻ ഇമേജുള്ള ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി വന്നാൽ തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ ഷാഫിക്ക് കിട്ടിയ ഒരുപാട് വോട്ടുകളും ഈവൻ ബി ജെ പിയിലേക്ക് പോയ ഒരുപാട് വോട്ടുകളും പുള്ളി ഇതെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ അതിനൊരു ശക്തമായ ത്രികോണ മത്സരമാക്കി മാറ്റാൻ നല്ല ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് സാധ്യമാണ്. പക്ഷേ ഇന്നത്തെ അവസരത്തിൽ ശക്തരായിട്ടുള്ള രണ്ട് സ്ഥാനാർത്ഥികളെ വെച്ചുകൊണ്ട് യു ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള അംഗമായിരിക്കും പാലക്കാട് നടക്കാൻ പോകുന്നത്. യു ഡി എഫിന് ശക്തരായ സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ പോലുള്ള സ്ഥാനാർത്ഥികളോ അല്ലെങ്കിൽ ഇനിയും നല്ല സ്ഥാനാർത്ഥികൾ യു ഡി എഫിൽ ഇല്ലാന്നല്ല, അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളുണ്ട്, ഞാൻ എടുത്തു പറയുന്നില്ല പേര് എന്ന് മാത്രമേ ഉള്ളൂ, അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവന്ന് അവിടെ നിർത്താൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും യു ഡി എഫിന് അവിടെ ഒരു മേൽക്കൈ, ഒരു ചെറിയ മേൽക്കൈ ഉണ്ട് എന്ന് പറയാതെ വയ്യ. കാരണം കണക്കിൻ്റെ കളികൾ മാത്രമല്ല യു ഡി എഫിന് അവിടെ മേൽക്കൈയായിട്ടുള്ളത്. ഇത്രയും കാലമായിട്ടുള്ള യു ഡി എഫിൻ്റെ പ്രവർത്തനവും മാത്രമല്ല, വളരെ സ്ട്രോങ് ആയിട്ടുള്ള പിണറായി സർക്കാരിന് എതിരായുള്ള ആൻറ്റി ഇൻകംബൻസിയും നിലനിൽക്കുന്നിടത്തോളം യു ഡി എഫിന് വലിയ സാധ്യതകൾ അവിടെ നിൽക്കുന്നുണ്ട്, ഒരു മേൽക്കൈ നിൽക്കുന്നുണ്ട്. അതേസമയം കണക്കുകൾ പ്രകാരം ബി ജെ പിക്ക് വോട്ട് ശതമാനം എന്തായാലും ഇത്തവണ ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് എന്ന് കേൾക്കുന്നുണ്ട്. ശോഭാ സുരേന്ദ്രനാണെങ്കിൽ തീർച്ചയായിട്ടും യു ഡി എഫ് ഒന്ന് പേടിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോപ്പുലർ ഇമേജ്, ഒരു സ്ത്രീയാണെന്നുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ്, അതിൻ്റെ ഒപ്പം തന്നെ ഇത്രയധികം കാലഘട്ടത്തിൽ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഒരു ഇലക്ഷനിലും ജയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അവസരം കൊടുത്തിട്ടില്ല ജനങ്ങൾ എന്നുള്ളൊരു തോന്നലും ഒരു സെൻറ്റിമെൻസും ഒക്കെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രന് അവിടെ വലിയ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ശോഭാ സുരേന്ദ്രനും അതുപോലെ യു ഡി എഫിലെ യുവ രക്തങ്ങളിൽ ആരെങ്കിലും തമ്മിലാണ് പോരാട്ടമെങ്കിൽ റിസൾട്ട് എന്തായിരിക്കുമെന്ന് പറയുക വളരെ പ്രയാസം തന്നെയാണ്. എങ്കിലും യു ഡി എഫിന് ഒരു ചെറിയ മേൽക്കൈ കാണുന്നു. ആ മേൽക്കൈനുള്ള കാരണം
ഞാൻ കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നു, അത് പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ആൻറ്റി ഇൻകംബൻസിയാണ്. അതിനിപ്പോൾ തൽക്കാലം കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ്സിനാണ് എന്നുള്ളൊരു ബോധ്യത്തിൽ മാത്രമല്ല, കുറേ കാലങ്ങളായി കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ പാലക്കാട് ഉണ്ട് എന്നുള്ളത് കൊണ്ടും കോൺഗ്രസ്സിന് അവിടെ ചെറിയ ഒരു മേൽക്കൈയുണ്ട്. എന്നാൽ കണക്കിൻ്റെ കളികൾ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് വളരെ ലോജിക്കലി മാത്രം സംസാരിക്കുകയാണെങ്കിൽ ഏതൊരു മാർക്കറ്റ് അനലിസ്റ്റും അല്ലെങ്കിൽ ഇലക്ഷൻ അനലിസ്റ്റും പറയാൻ പോകുന്നത് ഇത്തവണ പാലക്കാട് BJP അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെയാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം.